നമുക്ക് ഭാര്യയോട് ലവ് ആണെങ്കിൽ വേറെ പെണ്ണിനോട് പോയില്ല, ലസ്റ്റ് ഉള്ളവരാണ് വേറെ പെണ്ണിനോട് പോകുന്ന. ഇപ്പോ മോഹൻലാൽ ഒരുപാട് ഫാനായിരുന്ന ഒരാൾ ഇങ്ങനെ ഷീറ്റ്മെന്റ് പറയുമ്പോഴത്തേക്കും പ്രശ്നത്തിലേക്ക് പോയി. എല്ലാം ഈ കേരളത്തിൽ മുഴുവൻ പരസ്യമായ റേഷ്യ അല്ലേ ഇതാ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അദ്ദേഹം നല്ല നടനാണ്, മികച്ച നടനാണ്, സമ്മതിക്കുന്നു, ഗ്രേറ്റ് ആക്ടറാണ്. നമ്മുടെ വൈഫിനോട് ലവ് ആണെങ്കിൽ ആ ആളായിട്ട് മാത്രമേ ബന്ധം വെക്കുള്ളൂ. ലസ്റ്റ് ആകുമ്പോൾ ഞാൻ വേറെ പെണ്ണിനോട് പറഞ്ഞു പോകുന്ന, എനിക്ക് നിത്യമിനോട് ലവ് ആയി ലസ്റ്റ് ആയിരുന്നില്ല. ഇത്രയും ആത്മാർത്ഥ ശരി. വേറെ ആണെങ്കിലാണെങ്കിൽ എന്നോട് എത്ര പേര് പറഞ്ഞു, അവരുടെ നെയ്ബർ പറഞ്ഞു, നിങ്ങൾ മോഡേൺ ലൈഫിൽ ഇങ്ങനെ ആരെ സിൻസിയറാണ്, ഇവരെ ഫൂൾ എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇത്രയും സിൻസിയറായി കാണിച്ചിരുന്ന. ഇന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നൊരാൾ നാളെ വേറെ ആൾ പറയണ്ട. അങ്ങനെയാണ് ഇപ്പോഴത്തെ യൂത്ത്. ഇപ്പോൾ ബോളിവുഡിൽ നോക്കി, രൺബീർ കപൂറും ദീപിക പടുക്കോൺ ലവ് ഫാൻ ലൈൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ രവീന്ദ്ര അങ്ങനെ ഒരുപാട് ആൾക്കാർ ബന്ധമില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ, ഒരു എക്സാമ്പിൾ പറഞ്ഞതാ, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അങ്ങനെയാണ്, ബാംഗ്ലൂരിൽ അങ്ങനെയാണ്, ബാംഗ്ലൂർ ലൈഫിൽ അങ്ങനെയാണ്, ഇന്നൊരാൾ നാളെ വേറെ ആൾ. ആ സിൻസിയറിറ്റി ഒന്നും ഇല്ല. ഞാൻ ഈ ജനറേഷനിലുണ്ട്, ഞാൻ അവരുടെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, എന്താ മെയിൽ വേഴ്സൺ കാഞ്ചനമാലയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൊയ്തീനെ സ്നേഹിച്ച കാഞ്ചനമാല, ആ കാഞ്ചനമാലയുടെ മെയിൽ വേഴ്സാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത് വ്യത്യാസമുണ്ട് എനിക്കറിയാം, പക്ഷെ ആ ആള് മറന്നോ, ആ വ്യക്തി മറന്നോ, മരിച്ചു പോയിട്ട് മറന്നോ, ആത്മാർത്ഥ സ്നേഹിച്ച ഇനിയില്ല. ഞാൻ വളരെ എനിക്ക് വളരെ ഇവരെ കുറിച്ച് ഞാൻ ഇന്റർവ്യൂ കണ്ടാണ് ഇവരെ ഇഷ്ടപ്പെട്ടത്. ഇവരുടെ സിനിമ കണ്ടിട്ടില്ല, ഞാൻ ഇവരുടെ തെലുങ്ക് സിനിമ കണ്ടിട്ടില്ല. ഓക്കെ കൺമിനി കണ്ടു, അത് ഇവരുടെ തന്നെ സ്വഭാവം, ഇവരുടെ ശരിക്കുള്ള സ്വഭാവം ഓക്കെ കൺമിനി അവർ പറഞ്ഞിട്ടുണ്ടാ. ഞാൻ ഇവരെ ഇന്റർവ്യൂ കണ്ടാണ് ഇഷ്ടപ്പെട്ടതാ. ഇത്രയും ഹാർഷ് ആയിട്ടുള്ള ലേഡിയാണ് ഇപ്പോഴാണ് മനസ്സിലായത്. അത് മൊയ്തീനെ തിരിച്ച് ലയാൻ ഉണ്ടായിരുന്നു. ഇതിപ്പോ വൺസൈഡഡ് ലവ് ആണ്, വൺസൈഡഡ് ലവ് എന്ത് പെയിൻഫുൾ അറിയോ, അല്ല വേട്ടെ, വൺസൈഡഡ് ലവ് എന്ത് പെയിൻഫുൾ അറിയോ.